നീറ്റ് 2024 720-ൽ 690 മാർക്ക് വാങ്ങിച്ച നമ്മുടെ അവന്തികയാണ് നമ്മുടെ കൂടെ ഉള്ളത്. എങ്ങനെ അവന്തിക, നീറ്റിന് ഇത്ര സ്കോർ പ്രതീക്ഷിച്ചായിരുന്നു? കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഏകദേശം റേഞ്ച് മാർക്ക് ഏകദേശം ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ആഗ്രഹമുണ്ട്, കാലിക്കറ്റ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്, അതിനുള്ളൊരു സ്കോർ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ 690 വരെ പോകുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. കിട്ടിയപ്പോൾ എങ്ങനെയുണ്ടെന്ന് ആ ഒരു ഒരു എന്താ പറയാ, ആ ടൈമിൽ ഭയങ്കര സന്തോഷമായിരുന്നു. അതൊക്കെ സംഭവം ഒരുപാട് കാലമായിട്ട് എന്താ പറയാ, ഇതിനു വേണ്ടി ഇതാക്കുമ്പോൾ പെട്ടെന്ന് അവസാന ഒരു റിസൾട്ട് കിട്ടി എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ മെൻറ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും ഇപ്പം ഒരു തവണ റിപ്പീറ്റ് ചെയ്തപ്പം എൻ്റെ കോഴിക്കോട് തന്നെയായിരുന്നു. അപ്പോൾ അവിടുത്തെ മിസ്സിനും ആണെങ്കിലും എനിക്ക് കഴിഞ്ഞ തവണ ജസ്റ്റ് മിസ്സ് പോയപ്പോൾ മിസ്സിന് ഭയങ്കര സങ്കടമായിരുന്നു. മിസ് എപ്പോഴും വിളിച്ച് പറയുന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും ചെയ്യണമെന്ന് തീരുമാനിച്ചപ്പോഴും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പം എപ്പോഴും ആണെങ്കിലും ഇപ്പോഴും റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് മിസ് വിളിച്ചിട്ടുണ്ടേനി. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഒരുപാട് പേർക്ക് നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഒരു ചുറ്റോറും ഉണ്ടാവുകയും പിന്നെ അതിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിലേക്കുള്ളൊരു വഴി സ്മൂത്താക്കുകയാണ്. അപ്പം പാരൻസ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ട് തന്നെയായിരുന്നു. ചെയ്യണമെന്ന് പറഞ്ഞപ്പം വേണ്ടാന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല, ഡിസ്കറേജ് ചെയ്യാൻ നോക്കിയിട്ടില്ല. കുറച്ചുകൂടെ എന്താ പറയുക, ഇതിനെ മുന്നോട്ട് കുറച്ചുകൂടെ ശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് സപ്പോർട്ട് ചെയ്തു, പിന്നെ അവസാനം അങ്ങനെ ഒരു നല്ല സ്കോറിൽ എത്താൻ പറ്റി. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നീറ്റിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ? പ്രിപ്പറേഷൻ ഞാൻ ഇവിടെ കോഴിക്കോട് ബ്രില്ല്യൻറ്റിലെ സെൻറ്ററിൽ ആയിരുന്നു. അവിടെ J14 ബാച്ചിൽ ഇനി ആശ മിസ് ഇനി എൻ്റെ മിസ്. അപ്പം അവിടെ ഹോസ്റ്റലിൽ തന്നെയായിരുന്നു, സെൻറ്ററിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ പോയി വരാനുള്ള ടൈമും ഭയങ്കര ഇതായിരുന്നു. ഏകദേശം ഒക്കെ ആ ഒരു ചുറ്റുപാട് തന്നെയാണ് സെൻറ്റേഴ്സൊക്കെ ഹോസ്റ്റൽസൊക്കെ ഉള്ളത്. ഹോസ്റ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഹോസ്റ്റലാണ്. അപ്പോൾ അവിടുന്ന് പറയാൻ എന്താ പറയുക, പീസ് ഓഫ് മൈൻഡാണ്. അവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ വീട്ടിലിടയ്ക്ക് വരുമ്പോൾ ചെറിയ ഡിസ്ട്രാക്ഷൻസും സംഭവങ്ങളും പെട്ടെന്ന് അവിടുന്ന് ഒരു അറ്റ്മോസ്ഫിയർ മാറുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് കളിക്കാനും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അതുകൊണ്ട് അധികവും ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാനാണ് ശ്രമിച്ചത്. എപ്പോഴെന്തെങ്കിലും തീരെ ഇതാവുമ്പോൾ മാത്രമേ വീട്ടിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിൽക്കുമ്പം എല്ലാവരും ചുറ്റുപോറിരുന്ന് പഠിക്കുന്നതും ഇതാക്കുന്നതും ശ്രമിക്കുന്നതും കാണുമ്പോൾ നമുക്കും കൂടെ കുറച്ചും കൂടെ കൂടുതലേ ചെയ്യാൻ തോന്നും. അപ്പോൾ അവിടുത്തെ ഹോസ്റ്റലിലെ വാർഡൻ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെ ക്ലാസ് ആണെങ്കിലും സാർമാരും ഒക്കെ ഭയങ്കര സപ്പോർട്ടീവായിട്ട് ക്വസ്റ്റ്യൻസ് ഇപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്കൊന്നും ചോദിക്കുന്നതിൽ പറഞ്ഞു തരാൻ നമുക്ക് എന്നെ വീണ്ടും വീണ്ടും പോയി ഇപ്പം ചെറിയ ഡൗട്ട് ആണെങ്കിൽ പോലും ചോദിച്ചാൽ എന്തെങ്കിലും പറയുമോ എന്ന് തോന്നി ഇവർ ബാക്കോട്ട് വെക്കേണ്ടി വന്നില്ല. കാരണം എന്ത് ചോദിച്ചാലും ഒരു പറയും, നമുക്കിപ്പോൾ മനസ്സിലാവാത്താണെങ്കിൽ ഒരു വീണ്ടും പറയും. അങ്ങനെ ആ കൺസെപ്റ്റ് ക്ലിയർ ആക്കി തരാൻ വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, പാലാ ബ്രില്ലിയൻറ്റ് സ്റ്റഡി സെൻറ്റർ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? ഞാൻ ഫസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വഴിയാണ് പോയത് ഫസ്റ്റ്. പിന്നെ എല്ലാവർക്കും ഈ ഒരു ഇതിലേക്ക് വരുമ്പോൾ എൻ്റെ അച്ഛൻ ഡ്രൈവറാണ്, അപ്പം അധികം പൈസ ചിലവാക്കുക എന്നുള്ള രീതിയിലേക്ക് വന്നില്ല. അപ്പോൾ ഇവിടെ സ്കോളർഷിപ്പ് ഉണ്ട്, ആ ടൈമിൽ അത്യാവശ്യം പ്ലസ് ടുവിന് നല്ല മാർക്ക് ഉണ്ട്. അപ്പോൾ ഏകദേശം 90% സ്കോളർഷിപ്പിൽ പോയി, ബാക്കി കുറച്ച് പൈസ മാത്രമേ വേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ ഹോസ്റ്റൽ ഫീസും. അപ്പം പിന്നെ നല്ലൊരു ഓപ്ഷനാണ്, എല്ലാവരും പറയുന്ന ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ പഠിക്കാൻ പറ്റി, പൈസേൻ്റെ ഇതിൽ വന്ന് അക്കൗണ്ട് വെക്കേണ്ട ആവശ്യമില്ല, സ്കോളർഷിപ്പും ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് പോയിക്കൂടാ എന്നുള്ള രീതിയിൽ പോയതാണ്. അപ്പം പിന്നെ കാലിക്കറ്റ് എടുത്തായതുകൊണ്ട് ഇതുവരെ അത്രയും ദൂരം പാല വരെ പോയിട്ടില്ല. അപ്പം പിന്നെ കോഴിക്കോട് നല്ല സെൻറ്ററാണ്, പിന്നെ അവിടുന്ന് ജോർജ് സാറൊക്കെ അങ്ങനെ നേരെ അവിടെ പോയി ചേർന്നു. ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പെട്ടെന്ന് ചേർന്നപ്പം എന്തൊക്കെയോ ഒരു വലിയ ലോകത്തേക്ക് എത്തിപ്പെട്ട് മാറിയാണ് ഒരുപാട് കുട്ടികളും. പക്ഷേ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അവിടെ അഡ്ജസ്റ്റ് ആയി, ഭയങ്കര രസമായിരുന്നു. ക്ലാസ്സിന് പോകുമ്പോഴും കിട്ടണമെന്നുണ്ട്, പക്ഷെ എന്നാലും ചെറിയ രീതിയിലുള്ള എന്താ പറയുക, നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ നമുക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹവും ഉണ്ടാവും, ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് കിടന്ന് ഡിപ്രഷനൊക്കെ ഉണ്ടാവും ലാസ്റ്റിലേക്കൊക്കെ ആകുമ്പോൾ ഉണ്ടായിരുന്നു, ലാസ്റ്റ് എക്സാമൊക്കെ ആകുമ്പോൾ. പക്ഷെ എന്നാലും അതുവരെ ഒരു ജോളി മൂടി തന്നെ പഠിക്കാനുള്ളത് പഠിച്ച് ആ ഒരു ഇതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റി. ഇപ്പം ബ്രില്ലിയൻറ്റിലെ ആ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, പഠിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു? ഓ, അവിടെ ലൈബ്രറി ഉണ്ട്, റെഫറൻസ് ഉണ്ട്. അവിടെ റെഫറൻസ് എല്ലാ ശനിയും ഞായറും ഇപ്പം ക്ലാസ് ഇല്ലാത്ത ടൈമിലാണെങ്കിലും അവിടെ അത് നൽകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ പോകണമെന്നുണ്ടെങ്കിലും ഇപ്പം ഹോസ്റ്റലിൽ നിന്ന് വരികയാണെങ്കിൽ അതിനെ പിക്കപ്പ് ചെയ്യാനും അങ്ങനെ ആക്കാനൊക്കെ വണ്ടിയുണ്ട്. ഞങ്ങൾക്ക് അധികം എന്താ പറയുക, സ്ട്രഗിൾ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അപ്പം എന്താണെങ്കിലും അവിടുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തു തരും, ഇപ്പം എന്തിൻ്റെ കാര്യമാണെങ്കിലും. അപ്പം റെഫറൻസ് ആണെങ്കിലും ഭയങ്കര ചില ടൈമിൽ ഹോസ്റ്റലിലിരുന്ന് മടുക്കുന്ന ടൈമിലൊക്കെ ആകുമ്പോൾ ഞങ്ങൾ റെഫറൻസ് ആണ് ചൂസ് ചെയ്യാറ്. അപ്പം അവിടെ പോകുമ്പോൾ ഒരു ചെറിയൊരു പെട്ടെന്നുള്ളൊരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് വരുമ്പോൾ കുറച്ചുകൂടെ പഠിക്കാൻ കുറച്ചുകൂടെ സുഖമാണ്. പിന്നെ പഠിക്കാനാണെങ്കിലും നല്ല എന്താ പറയുക,
അറ്റ്മോസ്ഫിയർ ആണ്. കോഴിക്കോട് സെന്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആണ് പറയുമ്പോൾ. കാരണം പഠിക്കാൻ നമുക്ക് ഒരു പീസ് ഓഫ് മൈൻഡ് അവിടെ ഭയങ്കര ഇതാണ്. സംഭവം ചുറ്റോറും കാണുന്ന സ്ഥലങ്ങളും ഭയങ്കര ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജ് സിറ്റി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ക്രൗഡായിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്കായതുകൊണ്ട് അത്ര വലിയ ഒരു എന്താ പറയുക ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. ഭയങ്കര ഒരു ചുറ്റുമുള്ള ആൾക്കാരാണെങ്കിലും ഒക്കെ ഒരു നല്ലൊരു സുഖമാണ് അവിടെ നിന്ന്. പിന്നെ ഇ ലേണിംഗ് ആപ്പ് എങ്ങനെ സ്റ്റഡീസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഇ ലേണിംഗ് ആപ്സിൽ ഒരുപാട് ലെക്ചേഴ്സ് എക്സ്ട്രാ ഉണ്ടാവും, വേറെ വേറെ സാറുമാർ. ഇപ്പം ക്ലാസ്സിൽ എടുക്കുന്നതാണെങ്കിലും ചിലപ്പം നമ്മളെ പ്രശ്നം കൊണ്ട് തന്നെ ചില ഭാഗങ്ങൾ ചിലപ്പം നമുക്ക് റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ അതിൽ ആ ഭാഗം നോക്കുകയാണെങ്കിൽ ആ ഭാഗം മാത്രം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആവും. അതുമാതിരി തന്നെ ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ഓരോ ചാപ്റ്ററിനെ വെച്ചിട്ടും അതിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. അങ്ങനെ ഓരോ വീക്ക്ലി ആണെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സാംസും അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യുമ്പം പിന്നെ ഇപ്പം വീക്കിലി ഞങ്ങൾക്ക് എക്സാം നടക്കും, അതിൻ്റെ റാങ്ക് ലിസ്റ്റ് അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെങ്കിലും ആ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ലേണിംഗ് ആപ്സ്. ഓക്കെ, അപ്പം ഇനിയും വരുന്ന അടുത്ത 2025 നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി മോൾക്ക് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് എന്തൊക്കെയാണ്? എല്ലാവരും മനസ്സിലൊരു വിഷ് വെച്ചിട്ട് എന്താ പറയുക അത് നേടണം എന്നുള്ള ആ ഡ്രീമിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും. ഇപ്പം ചില ടൈമിൽ നമുക്ക് കഴിയില്ല എന്താ പറയുക ഇനി നടക്കില്ല എന്നൊക്കെ തോന്നിപ്പോകുന്ന ചില സന്ദർഭങ്ങളും ഉണ്ടാവും. പക്ഷെ എന്നാലും എന്താ പറയുക താഴ്ന്നു പോയത് നമുക്കിപ്പം നമ്മുടെ ഈ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മുടെ ആ കോളേജിലേക്ക് പോകുന്നത് നമ്മുടെ ഡ്രീം കോളേജിലേക്ക് പോകുന്നതൊന്ന് ആലോചിച്ചാൽ മതി. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു മടിയും ഉണ്ടാവില്ല. പിന്നെ ഇപ്പം എല്ലാ ഫെസിലിറ്റീസ് ആണെങ്കിൽ ബ്രില്ല്യൻ്റ് എല്ലാ തരമുള്ള ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞങ്ങളെ മോഡൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ്. കഴിഞ്ഞ അതിൻ്റെ മുന്നത്ത് ഒരുപാട് തവണയുള്ള പ്രീവിയസ് ഇയർ പല എക്സാമുകളിൽ നിന്ന് നീറ്റ് മാത്രമല്ല ബാക്കി പല കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെയും ക്വസ്റ്റ്യൻസാണ് ഒരു വീക്കിലി എക്സാമിനും മോഡൽ എക്സാംസിനും വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതും ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആയിട്ടാണ് ഒരു തിരഞ്ഞെടുക്കുക. ആ ഒരു ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു നീറ്റിനോട് അപ്രോച്ച് ചെയ്യുമ്പോഴുള്ള നമ്മുടെ ഒരു എന്താ പറയുക ഇത് മാറിക്കിട്ടും, പേടിയൊക്കെ മാറിക്കിട്ടും. അത് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പോൾ എത്ര ക്ലാസ് കണ്ടാലും കൺസെപ്റ്റ് ക്ലിയർ ആയാലും ക്വസ്റ്റ്യൻസ് ആ ടൈമിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നീറ്റിന് എന്താ പറയുക സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ആ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ കൂടുതൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പം ബ്രില്ല്യൻ്റിൻ്റെ എല്ലാതരം ബുക്കാണെങ്കിലും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഒരു തരുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പം ഇപ്പം നീറ്റിന് നമുക്ക് 690 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒരു പുത്തൻ കോളേജ്. അപ്പം അടുത്ത ഡ്രീം കോളേജ് ഏതാ? എല്ലാവരുടെ മനസ്സിലുള്ള മാതിരി തന്നെ കാലിക്കറ്റ് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത്. എങ്ങനെയാണ് ഇത്തവണത്തെ ഇത് അലോട്ട്മെൻറ്റ് ഇതൊന്നും അറിയില്ല. പക്ഷെ എന്നാലും എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് കാലിക്കറ്റ് തന്നെയാണ്. അവിടെ കിട്ടണം തന്നെയാണ് എൻ്റെ ആഗ്രഹവും. അവിടെ പഠിക്കണം എന്നുള്ളത് ഇത് ചെയ്യുമ്പോഴുള്ള ഉള്ളതിലുള്ള ഒരു ആഗ്രഹം. ഇനി അവിടെ പഠിക്കണം എന്നാണ് ആഗ്രഹം. ഇനി ഇല്ലെങ്കിലും കാലിക്കറ്റ് അല്ലെങ്കിലും കേരളത്തിൽ ഒരുപാട് നല്ല നല്ല കോളേജുകളുണ്ട്. എല്ലാം നല്ലത് തന്നെയാണ്. എനിക്ക് കേരളത്തിൽ പഠിക്കണം തന്നെയാണ് താല്പര്യം. ഒന്നെങ്കിൽ കാലിക്കറ്റ് അല്ലെങ്കിൽ ട്രിവാൻഡ്രം ആണ് എൻ്റെ ലക്ഷ്യം. കാലിക്കറ്റ് തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ഓക്കെ, അപ്പം അവന്തികയുടെ ഡ്രീം മെഡിക്കൽ കോളേജ് ആയാലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്ല്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.